ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിസ്സസ് കണ്ണൂർക്കാരി. ഇന്ന് നമുക്ക് മസാല ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ദോശക്കുള്ള അരി ഉഴുന്നും കുതിർത്ത് വെക്കാം. അതിനായി രണ്ട് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുക. എന്നിട്ടിതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. അതിനുശേഷം ഇത് രണ്ടും നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിരാൻ ആവശ്യമായ വെള്ളം ചേർക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് മിനിമം 4 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. അരി ഉഴുന്ന് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. മിക്സിൻ്റെ ജാറിൽ ഞാൻ ഉഴുന്നിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോകാൻ പാടില്ല, കുറേശ്ശെ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അരച്ച ഉഴുന്ന് മാവ് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഉഴുന്നരച്ച അതേ ജാറിൽ തന്നെ ഞാൻ പച്ചരി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് ചോറ് ചേർക്കാം. എന്നിട്ടിതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് അരച്ചെടുത്തിട്ട് വരാം. പച്ചരി അരച്ചത് നമുക്ക് ഈ ഉഴുന്നുമാവിലേക്ക് ചേർക്കാം. എന്നിട്ടിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടിത് പുളിച്ചു വരാൻ വേണ്ടി അടച്ചു വെച്ചതിന് ശേഷം മിനിമം 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് നല്ലതുപോലെ പുളിച്ചു പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശക്കുള്ള മസാല റെഡിയാക്കാം. അതിനായി 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് പകുതി കട്ട് ചെയ്ത് കുക്കറിലിട്ട് കൊടുക്കാം. ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മൂടിയിട്ടതിന് ശേഷം 4 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി കളഞ്ഞ് ഉടച്ചെടുത്ത് മാറ്റിവെക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു കടായി സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉഴുന്ന്, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ടിതിലേക്ക് 1 കപ്പ് സവാള അരിഞ്ഞതും 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നേരത്തെ തൊലി കളഞ്ഞ് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം തവി കൊണ്ട് നന്നായി ഉടച്ച് മിക്സ് ചെയ്യാം. അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ചൂടായ പാനിലേക്ക് 1 തവി മാവ് ഒഴിച്ചതിന് ശേഷം നന്നായി പരത്തി കൊടുക്കുക. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ദോശക്ക് ഗോൾഡൻ ഷെയ്ഡ് വരാൻ തുടങ്ങിയാൽ മസാല ചേർത്ത് മടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡിയായി കഴിഞ്ഞു.
ഇന്നത്തെ മസാല ദോശ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.